വിവിധ സംഗീതങ്ങൾ ഉപയോഗിക്കാമെന്ന് കഴിഞ്ഞ യൂണിറ്റുകളിൽ നാം വിശദീകരിച്ചതാണ്. കണ്ടുതിരുത്തൽ സംഗീതത്തിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്ന ചിത്രം നേരിട്ട് അപ്ലോഡ് ചെയ്യുന്ന മാർഗം തൊട്ട് മുൻപത്തെ യൂണിറ്റിൽ നാം വിശദീകരിച്ചു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് മൂലരൂപം തിരുത്തലിൽ ചിത്രം ചേർക്കുന്നത് എങ്ങനെയെന്നാണ്. അതായത് സോഴ്സ് എഡിറ്റിംഗിൽ സ്കൂൾ വിക്കി താളുകളിൽ ചിത്രം ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്നാണ് നാം പരിശോധിക്കുന്നത്. ഇതിനെ ലോഗിൻ ചെയ്ത ശേഷം, നാം സ്കൂൾ വിക്കിയിലേക്ക് ലോഗിൻ ചെയ്ത ശേഷം ആദ്യം തന്നെ നമ്മുടെ ചിത്രങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മുൻപ് അപ്ലോഡ് ചെയ്ത ചിത്രങ്ങൾ, ആ ഫയലുകൾ പിന്നീട് സ്കൂൾ വിക്കിയുടെ പേജുകളിൽ ചേർക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി മുൻപ് അപ്ലോഡ് ചെയ്ത ചിത്ര ഫയലുകൾ നാം കണ്ടെത്തി അവയുടെ ഫയൽ നാമം ചേർത്തിട്ടാണ് പേജുകളിലേക്ക് ചിത്രം ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെ വിവിധ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം ചിത്രം കണ്ടെത്തുന്നതിന് വേണ്ടി. അതിനുവേണ്ടി ആദ്യം ലോഗിൻ ചെയ്ത ശേഷം, ഒരു മാർഗം ഇതാണ്, ലോഗിൻ ചെയ്ത ശേഷം ആ ലോഗിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ഈ കണ്ണികളിൽ നിന്നും അപ്ലോഡുകൾ എന്ന കണ്ണിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ യൂസറിൽ നിന്നും അപ്ലോഡ് ചെയ്യപ്പെട്ട ഫയലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നാം സ്കൂൾ വിക്കിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത ശേഷം ഈ യൂസർ ഐ ഡിയുടെ തൊട്ട് വലതുവശത്ത് കാണുന്ന ഈ യൂസർ മെനുവിൽ നിന്നും അപ്ലോഡുകൾ എന്ന കണ്ണിയിലേക്ക് ക്ലിക്ക് ചെയ്യുക. യൂസർ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാവുന്ന അപ്ലോഡുകൾ എന്ന കണ്ണിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഈ പേജിൽ ആ യൂസർ അപ്ലോഡ് ചെയ്ത 50 ഫയലുകൾ വരെ ഒന്നാമത്തെ പേജിൽ, അല്ലെങ്കിൽ ഓരോ പേജിലും 50 ഫയലുകൾ വീതം ലഭ്യമാവുമെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഉദാഹരണമായി സ്കൂൾ വിക്കിയുടെ ഹെൽപ്പ് ഡെസ്ക് അപ്ലോഡ് ചെയ്ത 50 ഫയലുകൾ വീതമുള്ള ഒരു പട്ടിക നമുക്ക് ലഭ്യമാവുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഫയലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. ഉദാഹരണമായി ധാരാളം ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂസർ ആണെങ്കിൽ അതിൽ 500 ഫയലുകൾ വരെ ഒന്നിച്ച് കാണാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം പോകൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ യൂസറിൽ നിന്നും അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളെല്ലാം, അല്ലെങ്കിൽ ഫയലുകളെല്ലാം നമുക്ക് ലഭ്യമാവും. ഇവിടെ ലഭ്യമാവുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ ഫയൽ ഏതാണ് എന്ന്, ആ ചിത്ര ഫയൽ ഏതാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ ഫയൽ നാമം ഉപയോഗിച്ചാണ് നാം സ്കൂൾ വിക്കി പേജിലേക്ക് ചിത്രം ഉൾപ്പെടുത്തുന്നത്. ഇതൊരു മാർഗം. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഏതൊരു യൂസറിൻ്റെയും ഈ ഫയലുകൾ കണ്ടെത്തുവാനുള്ള സംവിധാനവും സ്കൂൾ വിക്കിയിലുണ്ട്. അതായത് ഇടതുവശത്തുള്ള കണ്ണിയിൽ നിന്നും അപ്ലോഡ് എന്ന കണ്ണി, നാം ചിത്രം അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ണി തന്നെയാണ്. ഈ അപ്ലോഡ് കണ്ണിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ഈ അപ്ലോഡ് പേജിൽ ഏറ്റവും മുകളിലായി തന്നെ അപ്ലോഡ് ചെയ്ത പ്രമാണങ്ങളുടെ പട്ടിക എന്ന ഒരു ലിങ്ക് കാണാം. ഈ അപ്ലോഡ് ചെയ്ത പ്രമാണങ്ങളുടെ പട്ടിക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് യൂസറിൻ്റെ അല്ലെങ്കിൽ ഏത് ഉപയോക്തൃനാമത്തിൽ നിന്നും അപ്ലോഡ് ചെയ്ത ഫയലാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണമായി ഇവിടെ ഉപയോക്തൃനാമം നൽകുന്നു. ഏത് യൂസറാണോ വേണ്ടത് ആ യൂസറിൻ്റെ ഉപയോക്തൃനാമം നൽകുന്നു. നൽകി വിജയൻ രാജപുരം എന്നുള്ള ഈ യൂസർ ഐ ഡിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത ഫയലുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇവിടെ നേരത്തെ നാം പറഞ്ഞതുപോലെ നമുക്ക് ഫയലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. 500 ഫയൽ വരെയൊക്കെ അവിടെ നമുക്ക് ലഭ്യമാണ്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. പോകൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഉപയോക്താവ് അപ്ലോഡ് ചെയ്ത ഫയലുകളെല്ലാം നമുക്ക് ലഭ്യമാവും. ഇവിടെ അത് തുറന്നു വരുന്നേ ഉള്ളൂ. ഇതാ ഇപ്പോൾ ഇവിടെ വിജയൻ രാജപുരം
upload ചെയ്ത ഫയലുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് ദാ ഇതുപോലെ നമുക്ക് ഫയലുകൾ ലഭ്യമാണ് അപ്പോൾ രണ്ട് വിധത്തിലും നാം അല്ലെങ്കിൽ ഒരു യൂസർ ഒരു ഉപയോക്താവ് അപ്‌ലോഡ് ചെയ്ത ഫയലുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി ഇങ്ങനെ അപ്‌ലോഡ് ചെയ്ത ഫയലുകളിൽ നിന്നും നമുക്ക് ആവശ്യമായ ഫയലുകൾ കണ്ടെത്തി ആ ഫയൽ ആണ് നമ്മൾ പിന്നീട് പേജുകളിലേക്ക് ചേർക്കുന്നത് ഉദാഹരണമായി ഈ ഒരു പേജിൽ ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ ഭാഗം 3 ഡോക്യുമെന്റേഷൻ ഭാഗമായി തയ്യാറാക്കിയ ഒരു പേജാണ് നാം ഇപ്പോൾ കാണുന്നത് ഇതിൽ ഇതിന്റെ വിവിധ ഘട്ടങ്ങളുടെ ഘട്ടങ്ങളിലെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീം സോങ്ങിന്റെ പ്രകാശനം അതുപോലെ തന്നെ ഫ്ലോ ഷോട്ട് ഉദ്ഘാടനത്തിന്റെ ചിത്രം പിന്നെ ഫ്ലോ ഷോട്ട് ടീമിന്റെ ചിത്രം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇതിന് താഴെയായി ചിത്രശാലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചിത്രശാല കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ ഗ്രാൻഡ് ഫിനാലയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്രാൻഡ് ഫിനാലയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ചിത്രം ചിത്രശാല ആ ചിത്രശാലയിലെ വിവിധ ചിത്രങ്ങൾ നമ്മൾ അതിനകത്ത് ക്രമീകരിച്ചു വച്ചിരിക്കുന്നു ഇത്തരമൊരു ക്രമീകരണം അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി ഈ ഗ്രാൻഡ് ഫിനാലെ എന്നുള്ള ഈ ഉപതലക്കെട്ടിന് താഴെ ഇത്തരമൊരു ചിത്രം ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം ദാ ഇപ്പോൾ ഈ പേജിൽ നിന്നും ചിത്രം ഒഴിവാക്കിയിട്ടുണ്ട് നിലവിലുള്ള ഗ്രാൻഡ് ഫിനാലെ എന്നുള്ള ഭാഗത്ത് നിന്നും ചിത്രം ഒഴിവാക്കിയിട്ടുണ്ട് അവിടേക്കാണ് നമ്മൾ ചിത്രം ഉൾപ്പെടുത്തേണ്ടത് ചിത്രം ഉൾപ്പെടുത്തുന്നതിന് ഇവിടെ മൂലരൂപം തിരുത്തുക എന്നുള്ള കണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു മൂലരൂപം തിരുത്തുക എന്ന കണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് ഈ ഒരു ചിത്രമാണ് ഇവിടെ നിന്ന് തന്നെ എൻ്റെ ഫയൽ വേണം കോപ്പി ചെയ്യാം പക്ഷേ ഇത് നാം മുമ്പേ ചെയ്തതുകൊണ്ട് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ നമ്മളെ സംബന്ധിച്ച് ഈ ഫയൽ ആ ഉപയോക്താവിൻ്റെ ഫയലുകളുടെ പട്ടികയിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം അതിനുവേണ്ടി ഈ ചിത്ര ഫയലിൽ നിന്നും സ്കൂൾ വിക്കി ഹെൽപ്പ് ഡെസ്ക് അപ്ലോഡ് ചെയ്ത ചിത്രത്തിൽ നിന്നും ആ ഫയൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു ചിത്രം ഇതിലേതെങ്കിലും ഒന്ന് ഉദാഹരണമായി ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുന്ന ചിത്രമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഈ ചിത്രം എടുക്കുന്നതിന് വേണ്ടി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ ന്യൂ ടാബ് കൊടുത്ത് പുതിയൊരു ടാബിൽ ആ ചിത്രം തുറന്ന് നോക്കുന്നു ഈ ചിത്രമാണ് എനിക്ക് വേണ്ടത് ഇവിടെ ഫയൽ നെയിമിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം സ്കൂൾ കോഡ് പിന്നെ എന്താണോ പ്രവർത്തനം കൈറ്റിൻ്റെ ഹരിത വിദ്യാലയം സീസൺ 3 എന്നുള്ള പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ സീസൺ 3 ഗ്രാൻഡ് ഫിനാലെയുടെ ചിത്രമാണ് അതിൽ സി എം ചീഫ് മിനിസ്റ്റർ സംസാരിക്കുന്നു അപ്പം ഇങ്ങനെ ഫയൽ നെയിം തിരിച്ചറിയത്തക്ക വിധത്തിൽ ഫയൽ നെയിം നൽകണം നൽകിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ അപ്ലോഡ് ചെയ്ത ഈ ഫയലാണ് നാം പേജിലേക്ക് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഫയൽ നെയിം കോപ്പി ചെയ്യുക ഫയൽ നെയിം മുഴുവനായും കോപ്പി ചെയ്യുക കോപ്പി ചെയ്തു കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ഈ പേജിലേക്ക് വരുന്നു ദാ ഗ്രാൻഡ് ഫിനാലെ എന്നുള്ള ഈ തലക്കെട്ടിന് താഴേക്ക് വരുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം എവിടെയാണോ ചിത്രം ഉൾപ്പെടുത്തേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ടൂൾ ബോക്സിൽ ലഭ്യമാണ് ഇവിടെ തൊട്ട് മുകളിൽ കാണാം ഇത് ബോൾഡ് ഇറ്റാലിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിനുശേഷം കണ്ണി നൽകാൻ വേണ്ടിയിട്ടുള്ളത് ലിങ്ക് നൽകാൻ വേണ്ടിയിട്ടുള്ളത് അതിനുശേഷമുള്ള ഈ ഒരു ചിത്രങ്ങൾ മീഡിയം എന്ന കണ്ണി ഇതാണ് നാം ഉപയോഗിക്കേണ്ടത് ഇതേപോലുള്ള ഒരു കണ്ണി കൂടെ ഇവിടെ ലഭ്യമാണ് പക്ഷേ അത് ചിത്രമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അത് ചിത്രശാലയാണ് ചിത്രശാലയല്ല നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തേണ്ട ചിത്രം ഒരൊറ്റ ചിത്രമായതുകൊണ്ട് ഈ കണ്ണിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ മുകളിലുള്ള ഈ ചിത്രങ്ങൾ മീഡിയം എന്ന ആ കണ്ണിയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ ലഭ്യമാവുന്നു അതിൽ പ്രമാണത്തിൻ്റെ പേര് ഫയൽ നെയിം നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന്
നാം കോപ്പി ചെയ്ത ഈ ഫയൽ ഉണ്ട് ആ ഫയൽ നെയിം ഉണ്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു അവിടെ ചേർക്കുന്നു ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നാം ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു സ്പേസ് വ്യത്യാസമോ മറ്റോ വന്നാൽ ഈ ഫയൽ ഡിസ്പ്ലേ ചെയ്യപ്പെടില്ല അവിടെ പ്രദർശിപ്പിക്കപ്പെടില്ല അതുകൊണ്ട് ഫയൽ നെയിം എപ്പോഴും കോപ്പി ചെയ്ത് ചേർക്കുക അത് പ്രമാണം എന്നുൾപ്പെടെ അവിടെ ഉണ്ടാവണം ഇനി അടിക്കുറപ്പായിട്ട് നമുക്ക് വരേണ്ടത് ഈയൊരു വിവരണമാണ് ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ ഇതുപോലുള്ളൊരു വിവരണം നമുക്ക് സൗകര്യപ്രദമായൊരു വിവരണമാണ് ഇവിടെ നൽകേണ്ടത് അപ്പോൾ അടിക്കുറിപ്പായിട്ട് ഇതവിടെ ഇത് ചേർക്കുന്നു നേരത്തെ ടൈപ്പ് ചെയ്തതുള്ളതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ ഭാഗം 3 ഇവിടെ ഹൈഫൺ ഇട്ടിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊരു അടിക്കുറിപ്പ് നൽകി ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് നിർബന്ധമല്ല വേണമെങ്കിൽ ഇതുതന്നെ നൽകാം ഈ അടിക്കുറിപ്പായി നൽകിയെന്ന് നൽകാം ഞാൻ അവിടെ ഒന്നും നൽകുന്നില്ല ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രം പ്രദർശിപ്പിക്കപ്പെടാത്ത ചില സാങ്കേതിക സന്ദർഭത്തിൽ സാങ്കേതികമായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായിട്ട് ചിത്രം അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നവരായെങ്കിൽ പകരം കാണിക്കേണ്ടത് വാക്കാണ് ഇവിടെ അല്ലെങ്കിൽ വാക്കുകളാണ് ഇവിടെ നൽകേണ്ടത് അത് ഇപ്പം നാം ചേർക്കുന്നില്ല അത് അത്യാവശ്യമല്ല ഇതിന് വലിപ്പം സ്ഥാനം തരം തുടങ്ങിയവയിൽ നിലവിൽ മാറ്റം വരുത്തേണ്ടതില്ല ഇവിടെ നമുക്ക് വേണം മാറ്റം വരുത്തേണ്ട ഓപ്ഷൻ ഉണ്ട് മാറ്റം വരുത്തുന്നില്ല സ്ഥാനം ഇടതുവശം വേണോ വലതുവശം വേണോ നടുക്ക് വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അത് സ്വാഭാവികമായും അത് വലതുവശത്താണ് ഉണ്ടാവുക പിന്നീട് വേണമെങ്കിൽ മാറ്റം വരുത്താം ഇതിന് താഴെ അപ്ലോഡ് എന്നും ഉൾപ്പെടുത്തുക എന്നും റദ്ദാക്കുക എന്നും മൂന്ന് കണ്ണി കാണാം അപ്ലോഡ് എന്നുള്ളത് നമുക്ക് നേരിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ ചിത്രം അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് നാം ഇപ്പോൾ അത് ഉപയോഗിക്കേണ്ടതില്ല ഇനി ഉൾപ്പെടുത്തുക എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഉൾപ്പെടുത്തുക എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ നാം നൽകിയ ഫയൽ നെയിം ഉണ്ടോ ഈ ഫയൽ നെയിം ലഘുചിത്രം എന്ന് അവിടെ ഒട്ടുമതികം വരുന്നുണ്ട് കാരണം ആ ലഘുചിത്രം ഒരു ഒരു അതിൻ്റെ തമ്പനിയിലാണ് അവിടെ കാണേണ്ടത് ഇനി നാം നൽകിയ അടിപ്പ് അതിൻ്റെ അടിക്കുറിപ്പ് കൂടെ ഇവിടെ ലഭ്യമായിട്ടുണ്ട് ഇത് കൂടാതെ ഇതിൻ്റെ തുടക്കത്തിലും ഇതിൻ്റെ അവസാനത്തിലും രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൂടെ ചേർക്കപ്പെട്ടിട്ടുണ്ട് അത് നാം ചേർക്കേണ്ടതില്ല ആ സോഫ്റ്റ്വെയർ തന്നെ ചേർക്കുന്നതാണ് അപ്പോൾ നാം ഇപ്പോഴിവിടെ പ്രമാണം ചേർത്ത് കഴിഞ്ഞു ചേർത്ത് ഇനി ഇത് സേവ് ചെയ്യണം സേവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം അതിനുവേണ്ടി എങ്ങനെയുണ്ടെന്ന് കാണുക എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു എങ്ങനെയുണ്ടെന്ന് കാണുക എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഈ തലക്കെട്ടിന് താഴെ ഇതുപോലെ ഇവിടെ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും നമുക്ക് ഇനി വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റം വരുത്താം മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം ഉദാഹരണമായി ഈ ചിത്രം വലതുവശത്തല്ല വേണ്ടത് ഇടതുവശത്ത് വേണം എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഫയൽ നെയിമിന് ശേഷം ഈ ലഘുചിത്രം എന്നുള്ളതിന് ശേഷം ഇവിടെ ഒരു അലൈൻമെൻറ്റും കൂടെ കൊടുക്കുക ലെഫ്റ്റ് എന്നോ ഇടത്ത് എന്നോ നൽകുക ലെഫ്റ്റ് എന്ന് നൽകിയാൽ മതി ലെഫ്റ്റ് സ്മോൾ ലെറ്റർ ചെറിയ അക്ഷരം ലെഫ്റ്റ് എന്നും കൂടെ ചേർക്കുക ഒന്നും കൂടെ ഇതിൻ്റെ പ്രിവ്യൂ കാണുക ഇപ്പോൾ ചിത്രം ഇടതുവശത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ നമുക്ക് ചിത്രങ്ങൾ മാറ്റാൻ സാധിക്കും ഇതിനുശേഷം ഇത് സേവ് ചെയ്യുക നാം ഇതിൽ സംതൃപ്തരാണ് എങ്കിൽ അതായത് ഇങ്ങനെ മതിയെങ്കിൽ നമുക്ക് ഈ ഫയൽ മാറ്റങ്ങൾ സേവ് ചെയ്യുക മാറ്റങ്ങൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ചിത്രം ആ ഫയലിലേക്ക് ചേർക്കപ്പെടുന്നു ഇവിടെ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട് ഇടതുവശത്തായിട്ട് ഗ്രാൻഡ് ഫിനാലെ എന്നുള്ള തൊട്ട് താഴെയായി ചിത്രം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പേജിലേക്ക് നമുക്ക് ചിത്രം ഉൾപ്പെടുത്തുവാൻ സാധിക്കും സ്കൂൾ വിക്കിയുടെ പേജിലേക്ക് ചിത്രം ഉൾപ്പെടുത്തുന്നതിനുള്ള മാർഗമാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത് ആദ്യം ഫയൽ നെയിം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫയൽ നെയിം കണ്ടെത്തുക ആ ഫയൽ നെയിം കോപ്പി ചെയ്യുക എവിടെയാണോ ചേർക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ചിത്രം മീഡിയം എന്ന ആ ഒരു സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ചിത്രം ഇവിടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്